നാവിൻരുചി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പൊ അത് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഹാൻഡ് വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു കപ്പ് പൗഡർ ഷുഗറും ചേർത്ത് അത് നന്നായി അലിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ഇനി വേറൊരു ബൗൾ എടുത്ത് അതിലേക്ക് അര കപ്പ് ഡാർക്ക് ചോക്ലേറ്റും അര കപ്പ് ബട്ടറും ചേർത്ത് രണ്ടും കൂടി നന്നായി ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് മെൽറ്റ് ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മളുടെ ചോക്ലേറ്റ് ഇപ്പൊ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം മുട്ടയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 3/4 കപ്പ് അരിച്ചെടുത്ത മൈദയും 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ടൈമിൽ നിങ്ങൾക്ക് നട്ട്സ് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു കേക്ക് ടിന്നിൽ ഒഴിച്ചു കൊടുക്കാം. അതിനായി ഞാൻ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ തേച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുക. അങ്ങനെ ഇതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഞാൻ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു അലുമിനിയം ചട്ടി എടുത്ത് അതിലേക്ക് ഒരു റിംഗ് ഇറക്കി വെച്ച് ഒരു മൂടിയിട്ട് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് എടുക്കുക. ഇനി അതിലേക്ക് ഈ കേക്ക് ടിന് ഇറക്കി വെച്ച് ചുരുങ്ങിയത് 45 to 50 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ചിലപ്പോൾ ബേക്കിംഗ് ടൈം കൂടുതലാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നോക്കി വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ബ്രൗണിയുടെ മുകൾ ഭാഗം നല്ലതുപോലെ ക്രാക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതാണ് ബ്രൗണിയുടെ ടെക്സ്ചർ. മുകളിൽ നല്ല ക്രിസ്പിയും അതുപോലെ അകത്ത് നല്ല സോഫ്റ്റുമായിരിക്കും. അങ്ങനെ നമ്മളുടെ ബ്രൗണി നല്ലതുപോലെ ചൂടാറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നട്ട്സോ ചോക്കോ സിറപ്പോ ഐസ്ക്രീമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിൽ ചോക്ലേറ്റ് ബ്രൗണി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.